ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഒരു അരക്കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റവ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. ഈ പാനിലേക്ക് ഞാനൊരു അരക്കപ്പ് റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാ റവയാട്ടോ. ആ അരക്കപ്പ് റവ എടുത്ത അതേ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ നമ്മൾ അരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. എന്നിട്ടൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം, അതുപോലെ തന്നെ അര ടീസ്പൂൺ വീതം മുളക് പൊടി, കുരുമുളക് പൊടി ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഓണാക്കി ഇത് അടുപ്പിൽ വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലേ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചൂടായി കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് ഈ റവയിൽ കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓണാക്കിയിട്ട് തീ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടത്. റവയായതുകൊണ്ട് തന്നെ ഈ വെള്ളം പെട്ടെന്ന് രീതിയിൽ ഡ്രൈ ആവുന്നത് കാണാം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലാവുമ്പം ഇതൊന്നുകൂടെ ചെയ്തെടുക്കാനും മിക്സ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇല്ലാത്ത സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും, കരിയൊക്കെ ചെയ്യും. ഏകദേശം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റിവെക്കാം. ഇങ്ങനെ നമുക്ക് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പം നന്നായിട്ട് കിട്ടുന്ന ഒരു പരുവത്തിലാണ് നമ്മളത് ഓഫ് ചെയ്തെടുക്കേണ്ടത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലാക്കിയ ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട, ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കുഴച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടും തന്നെ അല്ല. ഏകദേശം ഞാൻ ഈ രണ്ട് മാവും രണ്ട് ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ടൊരു ബോൾ ഇതുപോലെ പത്തിരി പ്രസ്സിലൊന്ന് പരത്തിയെടുക്കാം. ഇതേ ഒരു തിക്നെസ്സിൽ മാത്രം പരത്തിയെടുത്താൽ മതി. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ പരത്തി വെച്ചിരിക്കുന്ന റവയുടെ മാവ് നമുക്കിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം, പക്ഷേ ഒന്നുകൂടെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഫ്രൈ ചെയ്ത് വരുമ്പം ഒരു കാണാനൊക്കെ ഒരു ഭംഗിയുള്ളത്. നമുക്ക് പാൻ വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പീസസും ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത് കാണാം. തിക്നെസ് കൂടിയാൽ പിന്നെ ഉള്ളിൽ അത്യാവശ്യം കട്ടിയായി പോവും. അപ്പം ഇതുപോലെ ചെറിയൊരു തിക്നെസ്സിലോടാണെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പം നല്ല ക്രിസ്പിയാണ്. എല്ലാവരും വിചാരിക്കും റവയോട് ചെയ്യുമ്പം ഇത് ഉള്ളിലേക്ക് ഓയിൽ പിടിക്കുമെന്നൊക്കെ, പക്ഷെ ഒട്ടും തന്നെ ഓയിലൊന്നും പിടിക്കില്ല. നല്ല ക്രിസ്പിയായിട്ട് കറുമുറ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് അറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. എണ്ണ ചൂടായ ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ ക്രിസ്പിയാക്കി എടുക്കാം. ഏകദേശം ഇതാ ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ചട്ടിയിൽ നിന്ന് കോരിയിട്ടുണ്ട്. അതുപോലെ ബാക്കി വരുന്നതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നത് കളറൊക്കെ മാറിപ്പോവും. അപ്പം എനിക്ക് തന്നെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുപ്പിക്കേണ്ടത്. അങ്ങനെ നമുക്ക് കറുമുറ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി റവ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്ന, പക്ഷേ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ. ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും താങ്ക് യു.